കഴിഞ്ഞ ദിവസമുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും മുക്കൻ നഗരസഭയിലെ കച്ചേരി പൊറോലത്ത് കടവ് റോഡിൻ്റെ സംരക്ഷണ ഭിത്തി പുഴയിലേക്ക് പാടെ തകർന്നു വീണു. ഏതാണ്ട് 30 മീറ്ററോളം ദൂരത്തിൽ റോഡ് പകുതിയോളം ഭാഗം പുഴയിലേക്ക് പതിച്ചതിനു പുറമെ പല ഭാഗത്തും റോഡിന് വിള്ളലും സംഭവിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലുമാണ് മുക്കൻ നഗരസഭയിലെ കച്ചേരി പൊറോലത്ത് കടവ് റോഡിൻ്റെ സംരക്ഷണ ഭിത്തി പുഴയിലേക്ക് പാടെ തകർന്നു വീണത്. ഏതാണ്ട് 30 മീറ്ററോളം ദൂരത്തിൽ റോഡ് പകുതിയോളം ഭാഗം പുഴയിലേക്ക് പതിച്ചിട്ടുണ്ട്. ഇതോടെ പ്രദേശവാസികൾ ദുരിതത്തിലായി. പ്രദേശത്തെ 5 വീട്ടുകാർക്ക് ആകെയുള്ള യാത്രാമാർഗമാണ് ഇതോടെ ഇല്ലാതായത്. റോഡ് ഇടിഞ്ഞ് പുഴയിലേക്ക് വീണതിനു പുറമെ പല ഭാഗത്തും റോഡിന് വിള്ളലും സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മഴ ഇനിയും ശക്തി പ്രാപിച്ചാൽ റോഡ് ഇനിയും ഇടിയാനുള്ള സാധ്യതയും ഏറെയാണ്. അതിശക്തമായ മഴയിലും വെട്ടിയിട്ട് റോഡിൻ്റെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞ് മൊത്തം ഇപ്പോൾ അത് ബാക്കിലേക്ക് ഒരു 4-5 വീടുണ്ട്. ആ വീടിൻ്റെ എല്ലാവർക്കും ഉള്ളൊരു റോഡാണ് ഈ റോഡ്. പക്ഷെ അത് ഇങ്ങനെ ഞങ്ങൾ ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് അടിയിൽ നിന്ന് മണ്ണിങ്ങനെ വലിഞ്ഞ് പോകുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. എന്നുവെച്ചാൽ കുറച്ച് വിടവും വരുന്നുണ്ട്. ഈ ഇടിഞ്ഞ ഭാഗമല്ലാതെ കുറച്ച് ബാക്കോട്ടേക്കായിട്ട് ഒരു വിട അകൽച്ച അങ്ങനെ വന്നതുകൊണ്ട് കാണുകയാണ് ചെയ്യുന്നത്. ഞങ്ങൾ ഭയങ്കര പേടിയിലും കൂടിയാണ്. എന്നുവെച്ചാൽ മക്കളും ഒരുപാട് അങ്ങനെ എപ്പോഴും നടന്നു കളിക്കുന്ന സ്ഥലമായതുകൊണ്ട് ഞങ്ങൾക്ക് അത് വീട്ടിൽ നിന്ന് ഞങ്ങളെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന തന്നെ പുഴയിലേക്കാണ് ഇപ്പോൾ എന്നത് ഒന്ന് വെക്കാൻ കൂടെ കാലിങ്ങോട്ട് താഴെ വെക്കാൻ തന്നാൽ അത് വരുന്നത് പുഴയിലേക്കായിരിക്കും. നഗരസഭാ ചെയർമാൻ PT ബാബു, ഡിവിഷൻ കൗൺസിലർ കെ ബിന്ദു, കെ ബാബുരാജ്, ഷാജി കെട്ടി തുടങ്ങിയവരും ജലസേചന വകുപ്പ് അധികൃതരും സ്ഥലം സന്ദർശിച്ചു. 50 ലക്ഷത്തിലധികം രൂപയുടെ നഷ്ടം സംഭവിച്ചിട്ടുണ്ട് എന്നാണ് കണക്കാക്കുന്നത്. ന്യൂസ് ബ്യൂറോ, മുക്കം.